കുറച്ച് ഫാഷൻ ട്രെൻഡ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ്. കുറച്ച് ഇപ്പോഴത്തെയുള്ള ഫാഷൻ ട്രെൻഡ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് ഓർക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ട്രെൻഡ്സ് ആണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫിലും നിങ്ങൾക്ക് അത് റീക്രിയേറ്റ് ചെയ്യാനും പറ്റും. സോ വിതൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മുടെ ട്രെൻഡ് നമ്പർ 1, കഫിംഗ് യുവർ ജീൻസ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ വാർഡ്രോബിൽ ഒരു ജീൻസ് ഉണ്ടാവും, ബ്ലാക്കോ ബ്ലൂവോ അങ്ങനെ ഏതെങ്കിലും ഒരു ജീൻസ് ഉണ്ടാവും. ആ ജീൻസ് ഇപ്പൊ നമ്മൾ ഒരു ടോപ്പ് ആയിട്ടോ ഷർട്ട് ആയിട്ടോ സ്റ്റൈൽ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു നോർമൽ ലുക്ക് ആയിരിക്കും. ആ നോർമൽ ലുക്കിനെ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ലുക്കായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ കഫിംഗ് യുവർ ജീൻസ്. നമ്മുടെ ജീൻസ് ഒന്ന് കഫ് ചെയ്യുവാണെങ്കിൽ ആ ലുക്ക് തന്നെ മാറും. നമുക്ക് പലതരത്തിലുള്ള ജീൻസ് കഫ് ചെയ്യാൻ പറ്റും. ഭയങ്കര തിന്നായിട്ട് കഫ് ചെയ്യാം, കുറച്ചുകൂടെ കനം കൂട്ടി കഫ് ചെയ്യാം, ഇനി അകത്തേക്ക് കഫ് ചെയ്യാം, പുറത്തേക്ക് കഫ് ചെയ്യാം, അങ്ങനെ ഡിഫറെന്റ് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, ഡെഫിനറ്റ്ലി യു വിൽ ഫീൽ എ ഹ്യൂജ് ഡിഫറൻസ്. നമ്മളിപ്പോ ഒരു കറക്റ്റ് ഫിറ്റ് ജീൻസോ അല്ലെങ്കിൽ കറക്റ്റ് ഫിറ്റ് ടോപ്പോ ഇടുവാണെങ്കിൽ അതിന്റെ കൂടെ കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ജാക്കറ്റും കൂടെ ഇടുവാണെങ്കിൽ ആ ലുക്ക് ഭയങ്കര ക്ലാസി ആയിരിക്കും. നമുക്കറിയാം ബോളിവുഡ് സ്റ്റാർസ് ഒക്കെ ഈ ലുക്ക് ഭയങ്കര നൈസ് ആയിട്ട് ക്യാരി ചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ജീൻസിന്റെ കൂടെയും ടോപ്പിന്റെ കൂടെയും ഈ ഓവർ സൈസ്ഡ് ജാക്കറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ ലുക്ക് വിൽ ബി കംപ്ലീറ്റ്. അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ട്രെൻഡ്. ബ്ലേസർ കുറച്ച് നാള് മുന്നേ തൊട്ട് മാർക്കറ്റിൽ വന്നു തുടങ്ങിയതാണ്. ഇനീഷ്യലി കവർ ഫിറ്റ് സം ബട്ടൺസ് ഇൻ ദ ഫ്രണ്ട്, നമ്മൾ ബട്ടൺ ചെയ്ത് ഇടുവാണ്. പക്ഷെ ആ ട്രെൻഡ് ഇപ്പൊ ഇല്ല. ഇപ്പത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ബ്ലേസേഴ്സ് ആണ്, കുറച്ചുകൂടെ ലെങ്ത് കൂടിയ ടൈപ്പ് ലൂസ് ആയിട്ടുള്ള ബ്ലേസേഴ്സ് ആണ്. അതിനാണ് ബോയ് ഫ്രണ്ട് ബ്ലേസേഴ്സ് എന്ന് പറയുന്നത്. ബോയ് ഫ്രണ്ട് ബ്ലേസേഴ്സ് നമുക്ക് ഒരു പലാസോന്റെ കൂടിയോ അല്ലെങ്കിൽ ഒരു സ്കേർട്ടിന്റെ കൂടിയോ അല്ലെങ്കിൽ ഒരു ജീൻസിന്റെ കൂടിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കും, ഭയങ്കര ട്രെൻഡി ആയിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ തേർഡ് ട്രെൻഡ്. ശരിക്കും ഭയങ്കര ഒരു നൈസ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ്. നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു പ്രിന്റഡ് ടോപ്പ് ആണെങ്കിൽ അതിന്റെ കൂടി ഒരു പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടം ഇടും. ഇനി ഇപ്പൊ പ്രിന്റഡ് ബോട്ടം ആണെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പ് ഇടും. പക്ഷെ ഇപ്പൊ അതൊക്കെ പോയി. നമ്മളിപ്പോ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിന്റഡ് ടോപ്പ് ആൻഡ് പ്രിന്റഡ് ബോട്ടം നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. പക്ഷെ ശരിക്കും കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. നമ്മൾ ആരും വിചാരിക്കാത്ത അത്രയും ഭംഗിയാണ് പ്രിന്റഡ് എടുക്കുക നമ്മള് ബോട്ടമും ടോപ്പും. പക്ഷെ അത് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ടോപ്പും ബോട്ടമും സെയിം കളർ ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് ഡിഫറെന്റ് പ്രിന്റ്സ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇനിയിപ്പോ നമ്മുടെ ഡിഫറെന്റ് കളർ ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് സെയിം പ്രിന്റ് ആയിരിക്കണം. അപ്പൊ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് പ്രിന്റ് ഓൺ ട്രെൻഡ് ഇസ് എ വെരി സ്റ്റൈലിഷ് ട്രെൻഡ്. ട്രെൻഡ് നമ്പർ 5, ചോക്കർ. ചോക്കർ ഇസ് ദ ബെസ്റ്റ് ആക്സസറി യു കാൻ ഗിവ് ടു സ്റ്റൈൽ യുവർ ഔട്ട്ഫിറ്റ്. നമ്മളിപ്പോ ഒരു ഓഫ് ഷോൾഡർ ടോപ്പ് ആണ് ഇടുന്നത് അല്ലെങ്കിൽ ഒരു നെക്ക് ലൈൻ വിസിബിൾ ആയിട്ടുള്ള ടോപ്പ് ആണെങ്കിൽ ചോക്കർ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഒരു ബ്ലാക്ക് ചോക്കർ ഒക്കെ ആണെങ്കിൽ അത് എക്സ്ട്രീംലി നൈസ് ആയിരിക്കും നമ്മുടെ ഔട്ട്ഫിറ്റിന്റെ കൂടെ. നമുക്ക് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ചോക്കേഴ്സ് അവൈലബിൾ ആണ്. ഭയങ്കര ഡിസൈൻ ഉള്ള മെറ്റീരിയൽസ് ഉണ്ട്, ഡിഫറെന്റ് വെറൈറ്റി ഉണ്ട്, ഡിഫറെന്റ് ഡിസൈനിലുണ്ട്, കളർ ഉണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ചോക്കേഴ്സ് നമുക്കിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇറ്റ് വിൽ ലുക്ക് ഗുഡ് ഓൺ യു. ട്രെൻഡ് നമ്പർ 6, ഹൈ വേസ്റ്റ് പാൻസ്. ഇത് എന്റെ ഫേവറേറ്റ് ട്രെൻഡ് ആണ്. നിങ്ങൾക്ക് ഒരു ഹൈ വേസ്റ്റ് പാൻറ്, അതിന്റെ കൂടെ ഒരു ക്രോപ്പ് ടോപ്പ്, അപ്പോൾ ഒരു സ്ലിംഗ് ബാഗും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലുക്ക് ഇസ് കംപ്ലീറ്റ്. ഭയങ്കര ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും അത്. നിങ്ങൾക്കിപ്പോ ഒന്ന് പുറത്ത് പോകണം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകണം അല്ലെങ്കിൽ ഒരു കോളേജ് ഫെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ലുക്ക് ഇടാൻ പറ്റും. ഭയങ്കര നൈസ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. സോ അതാണ് നമ്മുടെ ട്രെൻഡ് നമ്പർ 6. ട്രെൻഡ് നമ്പർ 7, സ്ട്രൈപ്സ്. ഈ ലുക്ക് പണ്ട് കാലത്ത് ഭയങ്കര ട്രെൻഡ് ആയിരുന്നാണ്, പിന്നെ അത് പോയി. ബട്ട് ഇപ്പൊ വീണ്ടും ആ ട്രെൻഡ് ഇന്നായിരിക്കാണ്. നമുക്ക് സ്ട്രൈപ്പ് ഡ്രസ്സ് യൂസ് ചെയ്യാം. ഫുൾ ഓൺ സ്ട്രൈപ്സ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ സ്ട്രൈപ്പ് ഡ്രസ്സ് അല്ലെങ്കിൽ സ്ട്രൈപ്പ് ജെംസ് യൂസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്ട്രൈപ്പ് പാൻസ് ആണ് ഇടുന്നതെങ്കിൽ സ്ട്രൈപ്പ് ടോപ്പും കൂടെ ആഡ് ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. ഒരു ട്രെൻഡിങ് സ്റ്റൈലിഷ് ലുക്ക് നമുക്ക് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ട്രെൻഡ് നമ്പർ 7. ട്രെൻഡ് നമ്പർ 8, പഫ്. നമുക്കറിയാം ഇതും പണ്ട് കാലത്ത് ഒരു ട്രെൻഡ് ആയിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് പണ്ട് പട്ടുവാടയുടെ ഒക്കെ കൂടെ സ്ലീവ് ഭയങ്കര പഫായിട്ട് നമ്മൾ ചെയ്യുന്നത്. ആ ട്രെൻഡ് പിന്നെ പോയി. ബട്ട് ഇപ്പൊ വീണ്ടും ആ ട്രെൻഡ് വന്നേക്കുവാണ്. ബട്ട് അതിലൊരു ചെറിയ മോഡിഫിക്കേഷൻ ആയിട്ടാണ് ആ ട്രെൻഡ് വന്നേക്കുന്നത്. ഈ ട്രെൻഡ് ഇപ്പൊ കാണുന്നത് നമ്മുടെ ക്രോപ്പ് ടോപ്സിന്റെ കൂടെയാണ്. ലോങ് സ്ലീവ് വന്നിട്ട് പഫ്സ് കുറച്ചുകൂടെ ലാർജ് ആയിട്ടുള്ള പഫ്സ് ആണ് കൊടുത്തേക്കുന്നത്. ചെറിയ പഫ് എല്ലാം നന്നായിട്ട് ലാർജ് ആയിട്ടുള്ള കുറച്ച് പഫ്സ് ആണ് ഇവർ കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് ജീൻസിന്റെ കൂടെയൊക്കെ ആ ടോപ്പ് ഇടുമ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് ആണ് ഈ ലുക്ക്. ഭയങ്കര ഒരു ഭംഗിയാണ് ആ ട്രെൻഡ് നമുക്ക് കാണുമ്പോൾ തന്നെ. അതാണ് നമ്മുടെ ട്രെൻഡ് നമ്പർ 8. നമ്മുടെ ട്രെൻഡ് നമ്പർ 9, റഫിൽ.
റഫിൽ സാരീസ് ആൻഡ് റഫിൽ ടോപ്സ് ഒക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ റഫിൽ സാരി ഇഷ്ടമല്ലെങ്കിൽ യു ക്യാൻ ഗീവ് എ റഫിൽ ബ്ലൗസ്. ബ്ലൗസിൽ നമുക്ക് റഫിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സാരി ഭയങ്കര രസമായിരിക്കും കാണാൻ. അതേപോലെ തന്നെ റഫിൽ ടോപ്സ് ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജീൻസിന്റെ കൂടെയൊക്കെ വന്നിട്ട് റഫിൽ ടോപ്സ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ ആ ലുക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. Last and the 10th trend, side slit skirt. This one is an effortless 20 look. നമുക്ക് ഒരു ആംഗിൾ ലെങ്ത് സ്കേർട്ട് അതിന്റെ സൈഡിൽ ഒരു സ്ലിറ്റ് ആൻഡ് ഓൾസോ ഒരു ടീഷർട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ലുക്ക് ഈസ് പെർഫെക്റ്റ്. ഇഫ് യു വാണ്ട് ഗോ ഔട്ട് ഓർ നിങ്ങൾക്ക് ബീച്ചിൽ പോകണം അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ വിത്ത് ഫ്രണ്ട്സ്, ദിസ് വൺ ഇസ് ദ ബെസ്റ്റ്. ഇറ്റ് വിൽ റിയലി ലുക്ക് നൈസ് ഓൺ യു. നമ്മുടെ ഈ 10 ട്രെൻഡ്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് കമന്റ് യുവർ ഫേവറേറ്റ് ട്രെൻഡ് ബിലോ. ആൻഡ് ഓൾസോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഹിറ്റ് ദി സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഓൾസോ ക്ലിക്ക് ഓൺ ദി ബെൽ ഐക്കൺ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.